فاتحة الكتاب شفاء لكل داء الله نبي يبت حبيبا أشرف الخلق محمد مصطفى തങ്ങൾ പഠിപ്പിച്ചല്ലോ ഫാത്തിഹത്തുൽ കിതാബ് ഫാത്തിഹത്തുൽ കിതാബ് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ തന്നെയാ സർവരോഗ സംഹാരിയേ അവസാനം ആ വാക്കുകൾ തന്നെ പറഞ്ഞു പൂർത്തിയാക്കാൻ മഹാന്റെ കറാമത്ത് കൊണ്ടാ തോന്നിക്കപ്പെട്ടത് ഫാത്തിഹയും മഹാനുമായുള്ള ബന്ധം നിങ്ങൾക്കറിയില്ലേ ഇവിടെ സംഭാവന ചെയ്തവര് ഇനിയും ആഗ്രഹിക്കുന്നവര് ആരാണ് ഇതിൽ ഫാത്തിഹ ഓതാത്തത് ആരാണ് മഹാന്റെ പേരിൽ ഫാത്തിഹ ഓതാത്തത് എല്ലാവരുടെയും കൽബുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് മഹാനായ ഷെയ്ഖിനോട് ഈ ഫാത്തിഹ എന്ന ഫലത്തിലൂടെയാ എന്നോടും ഒരുപാട് പേര് പറയുന്നു ഉസ്താദ് കടം വീടിയിട്ടില്ല എനിക്ക് മന്ത്രതന്ത്രങ്ങളില്ല ഞാൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദര അബൂബക്കരിക്ക പ്രിയപ്പെട്ട അബ്ദുൽ ഖാദറിക്ക മഹാനായ ഷെയ്ഖിനോദിക്കോ ഫാത്തിഹ ഒന്നോദിക്കോ ഏഴോദിക്കോ ചോദിക്കോ അവരുടെ അവസ്ഥ വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പല രംഗങ്ങളുമുണ്ടോ ഉത്തരം കിട്ടിയിട്ട് ഇന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്നും എന്നെ ഭക്ഷണ ഹാളിൽ കെട്ടിപ്പിടിച്ചിട്ട് ഒരാള് പറഞ്ഞു ഉസ്താദ് അന്ന് ഫാത്തിഹ ഓതിയിട്ട് ദറസ് മക്കളെ ഇരുത്തിയിട്ടോ മഹാനായ ശൈഖിന് ഫാത്തിഹ ഓതിയിട്ടോ നമ്മൾ ചെയ്ത ദുആയുടെ ഫലം കണ്ടു ഉസ്താദ് കയ്യിലേക്ക് അങ്ങ് കിട്ടിയാൽ മതി ഇഷുവായിട്ടുണ്ടോ എത്രയെത്ര അനുഭവങ്ങളാ എത്ര അനുഭവങ്ങളാ വിശദീകരിക്കാൻ നേരമില്ല സൂറത്തുൽ അൻആം ഈ അത്ഭുതത്തിന്റെ ഒരു അംശം തന്നെയല്ലേ സൂറത്തുൽ അൻആം ഓതി വീട്ടിലും പീടികയിലോ നിന്റെ വിഷമങ്ങൾ മാറ്റിക്കോ നബി മുഹമ്മദ് മുസ്തഫ സൂറത്തുൽ മുസമ്മിലോദി നിനക്ക് വരുന്ന സിഹിറിനെ നീ ബാത്തിലാക്കിക്കോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു പ്രിയപ്പെട്ടവരെ അത്ഭുതമാണ് ഖുർആൻ അത്ഭുതമാ സർവ്വതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ സൂറത്തുൽ ബഖറയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ആയത്തുൽ കുർസിയിലുണ്ടോ ആമന റസൂലിലുണ്ടോ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ആദ്യമായി ഡിക്ലെയർ ചെയ്തത് റസൂലുള്ളാഹിക്ക് മുമ്പാരാ ഇബ്ലീസ് ഗുണം ചെയ്യും ഭയങ്കര ഒരാള് തഹജ്ജുദിന് കൃത്യമായി എഴുന്നേൽക്കും ഒരു ദിവസം മുടങ്ങിപ്പോയി മൂപ്പര് രാവിലെ എഴുന്നേറ്റിട്ട് ഭയങ്കര കരച്ചിൽ അല്ലാ എന്റെ തഹജ്ജുദ് പോയി ഇബ്ലീസ് എന്നെ ഉറക്കിയതാ അല്ലാഹു എനിക്ക് പൊറുത്തു തരണേ എനിക്ക് മാഫിയണേ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു ആ മനുഷ്യന് 40 ദിവസത്തെ തഹജ്ജുദ് ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു ആ തൗബയുടെ വലിപ്പ് പിറ്റേ ദിവസം തഹജ്ജുദിന്റെ സഹായം ഒരാൾ വിളിക്കാം നിങ്ങൾ വിളിക്കുകയോ ഇല്ല നിസ്കരിച്ചാ മതി ചുളുവിനെ 40 ദിവസത്തെ ഒപ്പിച്ചതാ ആ പണി വേണ്ട ചുളുവിനെ മൂപ്പര് ഒരു കാര്യം നമുക്ക് ഒരു ഗുണവും ചെയ്യാൻ നമുക്ക് പക്ഷേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ആദ്യമായി ആയത്തുൽ കുർസിയുടെ ഫലം ഡിക്ലെയർ ചെയ്തു കൊടുത്ത ഇബ്ലീസ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിന്റെ സ്വത്തൊക്കെ ഇങ്ങനെ സ്വരൂപിച്ചിട്ട് അതിന്റെ സാധുക്കളുടെ ലിസ്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതിൽ കാവൽ എന്ന് ആരും അന്ന് തുടരുന്നത് എനിക്കിഷ്ടമല്ല കാരണം ബൈത്തുൽ മാൽ അതിന്റെ സൂക്ഷ്മതയിൽ തന്നെ ആകട്ടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാവലിരുന്നു രാത്രി ഒരാൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വന്നു കുറച്ച് ഗോതമ്പ് ഇങ്ങനെ എടുത്തിട്ട് വന്നു ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുൽ കുർസിയ സൂറത്തുൽ ബഖറയിലെ ഈ ഭാഗം ഓതിയിട്ട് ഉറങ്ങിയാൽ പിശാജ് നിങ്ങളെ ഉപദ്രവിക്കൂല എന്ന് ഔകമാകാല പിശാജ് പറഞ്ഞു കൊടുക്കുന്നു പിശാജാ പറഞ്ഞു കൊടുക്കുന്നതോ അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് ഇൽമ് എങ്ങനെ കിട്ടി അതൊക്കെ ഞാൻ പിന്നെ പറയാൻ പോട്ടെ അള്ളാഹിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ റസൂലല്ലാഹ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് അവസാന ആയത്തിൽ കുറിച്ച് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ദാക്ക ഷൈത്താൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഷൈത്താനാണ് പിശാചാണ് ആ രൂപത്തിൽ വന്നിട്ടോ നിങ്ങൾക്കത് പഠിപ്പിച്ചു തന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് ഹബീബ് പഠിപ്പിച്ചു കൊടുത്തു 3 തവണ ആരെങ്കിലും ആയത്തിൽ കുറിച്ച് ഓതിയിട്ടുറങ്ങിയാൽ
അവനെ അന്നത്തെ ദിവസം ഒരു പിശാചും ഉപദ്രവിക്കൂല. ആഹാ നബി മുഹമ്മദ് മുസ്തഫ.